സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ. നമസ്കാരം, മലയാളി ലൈഫ് സിനിമ ബുള്ളറ്റിലേക്ക് സ്വാഗതം. രശ്മിക മന്ദാനയുടെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ്. തെലുങ്ക് കന്നഡ നടി രശ്മിക മന്ദാനയുടെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ്. കുടക് വിരാജ്പേട്ടയിലെ വീട്ടിലാണ് ആദായ നികുതി വകുപ്പിന്റെ പരിശോധന നടത്തിയത്. കന്നഡ സിനിമയിൽ ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന അഭിനേത്രിയാണ് രശ്മിക മന്ദാന. ഗീതാ ഗോവിന്ദം എന്ന സിനിമയിലൂടെ മലയാളികൾക്കും സുപരിചിതയായ നടിയാണ് രശ്മിക മന്ദാന. മലയാളത്തിൽ ഇറങ്ങിയ ഡിയർ കോംറേഡ് എന്ന ചിത്രത്തിലെ നായികയായിരുന്നു. ഗീതാ ഗോവിന്ദം എന്ന തെലുങ്ക് ചിത്രത്തിൽ വിജയ് ദേവരകോണ്ടയുടെ നായികയായുള്ള രശ്മികയുടെ പ്രകടനം ഏറെ ശ്രദ്ധേയമായിരുന്നു. അതിനിടെ സിനിമയിൽ അവസരങ്ങൾ കൂടിയപ്പോൾ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിൽ നിന്ന് നടി പിന്മാറിയതും ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. കന്നഡയിലെ സൂപ്പർ യുവതാരം രക്ഷിത് ഷെട്ടിയുമായി ആയിരുന്നു രശ്മികയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത്. മമ്മൂട്ടിയുടെ വണ്ണിനായി കാത്തിരുന്ന ആരാധകർ. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വൺ എന്ന പുതിയ സിനിമയുടെ ചിത്രീകരണം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ചിത്രീകരണത്തിനിടെ മമ്മൂട്ടി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ ഓഫീസിലെത്തി കണ്ടത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. പഴയ കേരള നിയമസഭയിൽ വെച്ചാണ് ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗങ്ങൾ ചിത്രീകരിച്ചത്. പ്രഖ്യാപനം മുതൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ ചിത്രത്തിൽ മമ്മൂട്ടി കേരള മുഖ്യമന്ത്രിയായാണ് എത്തുന്നത്. രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ചിത്രത്തിൽ മുഖ്യമന്ത്രി കടക്കൽ ചന്ദ്രൻ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത്. മലയാളത്തിൽ ആദ്യമായാണ് മമ്മൂട്ടി മുഖ്യമന്ത്രിയായി എത്തുന്നത്. സംവിധായകൻ രഞ്ജിത് ശങ്കർ, ജോജു ജോർജ്, ശങ്കർ രാമകൃഷ്ണൻ, സലീംകുമാർ, ഗായത്രി അരുൺ, മുരളി ഗോപി, ബാലചന്ദ്ര മേനോൻ, മാമുക്കോയ, ശ്യാമപ്രസാദ്, അലൻസിയർ, സുരേഷ് കൃഷ്ണ തുടങ്ങിയവരും അഭിനയിക്കുന്നുണ്ട്. ഫഹദ് ഫാസിൽ നസ്രിയ ചിത്രം ഫ്രാൻസ് ഫെബ്രുവരി 14. മലയാള സിനിമാ പ്രേമികൾ ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ട്രാൻസ്. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അൻവർ റഷീദ് സംവിധാനം ചെയ്യുന്ന ചിത്രം ഫെബ്രുവരി 14 തിയേറ്ററുകളിൽ എത്തും. ഫഹദ് ഫാസിലാണ് ഇക്കാര്യം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരാധകരുമായി പങ്കുവച്ചത്. ക്രിസ്മസ് റിലീസായി ഡിസംബർ 20 ചിത്രം റിലീസിലെത്തുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നതെങ്കിലും പിന്നീട് മാറ്റിവയ്ക്കുകയായിരുന്നു. ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ ഫഹദ് ഫാസിലിന്റെയും നസ്രിയ നസീമിന്റെയും പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയയിൽ നേരത്തെ തന്നെ തരംഗമായിരുന്നു. ഊബർ ടാക്സിയിൽ നേരിടേണ്ടി വന്നതിനെ കുറിച്ച് സോനം കപൂർ. ലണ്ടനിൽ ഊബർ യാത്ര ചെയ്യവേ തനിക്കുണ്ടായ മോശം അനുഭവം പങ്കുവച്ച് നടി സോനം കപൂർ. ഒന്ന് കരുതി യാത്ര ചെയ്യാനും ലണ്ടനിലെത്തിയാൽ കഴിയുമെങ്കിൽ പൊതുയാത്രാ സൗകര്യം തന്നെ ഉപയോഗപ്പെടുത്താനും നടി ട്വിറ്ററിലൂടെ നിർദ്ദേശിക്കുന്നു. സോനത്തിന്റെ ട്വീറ്റ് കണ്ട് സംഭവിച്ചത് എന്തെന്ന് ആരാഞ്ഞ ആരാധകരും സിനിമാ സുഹൃത്തുക്കളും രംഗത്ത് വന്നു. സൽമാൻഖാൻ, ഇഷിത യാദവ്, അനുഷ്ക അറോറ എന്നിവർ പ്രതികരിച്ചിരുന്നു. ഡ്രൈവർ സമനില തെറ്റിയ പോലെയായിരുന്നു, അയാൾ അലറി വിളിക്കുകയായിരുന്നു. അയാളുടെ പെരുമാറ്റം കണ്ട് ഞാൻ ആകെ വിരണ്ടുപോയി, വല്ലാതായെന്നും സോനം പറഞ്ഞു. ട്വീറ്റ് വൈറലായതോടെ സംഭവം വിവാദമായി. ഒടുവിൽ ഊബർ സോനത്തിന് ക്ഷമാപണവുമായി ട്വീറ്റ് ചെയ്തു. വിജയ് ചിത്രം മാസ്റ്ററിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്ററും സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. വിജയ് ബിഗിലിന് ശേഷം നായകനായി എത്തുന്ന മാസ്റ്റർ എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്ററും സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. ഒരു മെഡിക്കൽ കോളേജ് പ്രൊഫസറായാണ് വിജയ് ചിത്രത്തിൽ എത്തുന്നതെന്ന് റിപ്പോർട്ടുണ്ട്. സെക്കൻഡ് ലുക്ക് പോസ്റ്ററിലും ചിത്രത്തിന്റെ പ്രമേയത്തെ കുറിച്ച് സൂചനയുണ്ട്. ലോകേഷ് കനകരാജൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. അനിരുദ്ധാണ് സംഗീതം ചെയ്യുന്നത്. സേവ്യർ ബ്രഡോ ആണ് നിർമ്മാണം. മാളവിക മോഹൻ നായികയായി എത്തുന്നു. ശാന്തനുവും ഗൗരിയുമാണ് പ്രധാന വേഷങ്ങളിൽ. ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശം വൻ തുകയ്ക്ക് സൺ ടി വി കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതിനകം 200 കോടിക്ക് മുകളിൽ തിയേറ്റർ നോൺ തിയേറ്റർ പ്രീ റിലീസ് ബിസിനസ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ സ്വന്തമാക്കി കഴിഞ്ഞു. നീരജ് മാധവന്റെ ചിത്രം രഥത്തിന്റെ ട്രെയിലർ ഇറങ്ങി. കിജാപൂസ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ICL ഫിൻകോർപ്പ് CMD KG അനിൽകുമാറാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. നവാഗതനായ ആനന്ദ് മേനോനാണ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. പുണ്യ എലിസബത്ത് നായകനാകുന്ന ഗൗതമൻ രഥത്തിൽ രഞ്ജി പണിക്കർ, ദേവി അജിത്, വത്സല മേനോൻ, ബിജു സോപാനം, ഹരീഷ് കണാരൻ എന്നിവരോടൊപ്പം കൃഷ്ണേന്ദു, സ്വാദിഖ് റഹീം, നാദിയ തുടങ്ങിയ നിരവധി നവാഗതരും ഒന്നിക്കുന്നു. ഇതോടെ ഇന്നത്തെ മലയാള ലൈഫ് ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി നാളെ വൈകുന്നേരം കൃത്യം 6 മണിക്ക്. നമസ്കാരം.